ഞാൻ പോലീസുകാരനായിട്ട് ആളുകൾ വിശ്വസിക്കും, കാരണം കോമഡിയെ ഫുള്ള് ചെയ്തു വരണേ. അതിൽ നിന്ന് പോലീസ് ക്യാരക്ടർ പോസിറ്റീവ് വളരെ ഡെപ്ത്തുള്ള ക്യാരക്ടറാണ്, ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പോലീസുകാരനാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം, ബോധപൂർവമുള്ള ശ്രമം ആ സിനിമയിലുണ്ട്. അതിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഒരു സീനുണ്ട്, പെണ്ണുകാണൽ. ഞാൻ ഏതോ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നത് ഒരു പെണ്ണുകാണൽ ചടങ്ങ് സംഭവമുണ്ടേ. അപ്പോൾ അതിനകത്ത് ചായ തരുന്നു, ആ പെൺകുട്ടീനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നു, ചായ തരുന്നു പോകുന്നു. അപ്പോൾ വിക്കപ്പി പറഞ്ഞടാ പോലീസ് ഓഫീസറല്ലടാ അത്ര, നീ ഒന്ന് ഒന്ന് കണ്ണുകൊണ്ട് ചിരിക്കടാ. ഞാൻ ചെയ്യാൻ ഭ്രാന്തായോ കണ്ണുകൊണ്ടിരിക്കുക എന്നാണ് എനിക്കപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിക്കപ്പി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച എടാ ഹൃദയം കൊണ്ട് ചിരിക്കുക. പുള്ളി ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതൊക്കെ കഴിഞ്ഞ് വന്ന മനുഷ്യനല്ലേ, അപ്പോൾ എൻ്റെ അറിവ് കുറവുകൊണ്ടാണേ. അപ്പോൾ അങ്ങനെ എനിക്കത് ഞാൻ വിക്കപ്പിയുടെ അത് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഒരു ഇത് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ണുകൊണ്ട് ചിരിക്കുക. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ അതിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ന്യൂആൻസസ് എനിക്ക് വി കെ പിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സട്ടിലായിട്ട് പെർഫോം ചെയ്യുക. ശരിക്കും പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു വി കെ പിയുടെ സത്യം പറഞ്ഞൊരു പടം ചെയ്യണം എല്ലാ ആക്ടേഴ്സ്. ഒരു ആക്ടർ ശരിക്കും ട്രാൻസ്ഫോംഡ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഭയങ്കര ടെക്നീഷ്യൻ ആയിരുന്നു, അങ്ങനെ ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാനും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ, ഈ ഇപ്പം മുംബൈ പോലീസിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടിയൊക്കെ വന്നു. കാരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും കാര്യങ്ങളും. പിന്നെ അങ്ങനെ പാഷനേറ്റ് അല്ല ആരെ ആര്യൻ ജോൺ ജേക്കബ് സ്വന്തം പ്രൊഫഷനോട്. അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് രണ്ടടിക്കുക അല്ലെങ്കിൽ തമാശ പറയുക കളി പറയുക, കാരണം പുള്ളി ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷനല്ല, അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടെടുത്തൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലിയോടുള്ള വലിയ വലിയ സംഭവമൊന്നും മൂപ്പർക്കില്ല അതൊന്ന്. പക്ഷെ നേരെ ഇതിലേക്ക് വരുമ്പോൾ അയാൾ ജീവിക്കുന്നത് ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്താണ്, വർക്ക് ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ്, ഒരു വാഗമൺ പോലത്തെ ഒരു സ്ഥലത്താണ്. വളരെ പാഷനേറ്റാണ്, സ്വന്തം കുടുംബത്തേക്കാൾ വാല്യൂ കൽപ്പിക്കുന്ന സ്വന്തം ജോലിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിലെ കഥാപാത്രം അമാനുഷികനല്ല, വളരെ നമ്മൾ സ്റ്റേഷനിലെ കാണുന്നൊരു പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ഇയാളെ സ്വയം വിശ്വസിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തിൽ ചെയ്തിട്ടില്ല. അയാൾക്ക് അയാൾ കോൺഫിഡൻ്റ് ആണ് അയാളുടെ ജോലിയിൽ. ഞാൻ പോലീസ് ഓഫീസറാണ് എന്താടാ എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡൊന്നുമില്ല. അങ്ങനത്തെ പോലീസുകാരുടെ മസിൽ കൊടുത്തുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നിങ്ങൾ തന്നെ ആലോചിക്കുക, സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, അതിനെങ്ങനെയായിരിക്കും സമീപിക്കുക. എനിക്ക് ഫുള്ള് റിവീൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഫുള്ള് പറഞ്ഞേനെ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ബോഡി ലാംഗ്വേജ് മാറിപ്പോവും അല്ലേ. കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ഐ കോൺടാക്ട് കുറയും. പിന്നെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലിപ്പ് റീഡ് ചെയ്യാൻ വേണ്ടി നോക്കും അല്ലെ എന്താ പറയണേന്നുള്ളതേ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കുറേ ലെയേഴ്സ് ഉണ്ട് ക്യാരക്ടറിൽ. പക്ഷെ അതിനേക്കാൾ ഉപരി നല്ല സ്ട്രോങ് ആയിട്ടൊരു കഥയുണ്ട്. പിന്നെ അഭിജിത്ത് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പുതിയ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവനുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആരും കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. എഡിറ്റർ എന്തോ എഡിറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ, അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തേക്കണേ. പക്ഷെ അവൻ അവനൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വിത്ത് ഷോർട്ട് ഡിവിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിനിമ കാണാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്, അവൻ കഥ പറയുമ്പോഴുള്ള കോൺഫിഡൻസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ വിത്ത് ഷോർട്ട് ഡിവിഷൻ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അവന് ഇതെടുക്കാൻ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണ് ജോൺ ലൂതറിലേക്ക് എത്തുന്നത്. പക്ഷേ ആ വിശ്വാസം അവൻ കാത്തു സൂക്ഷിച്ചു. ഞാൻ പ്രിവ്യൂ ഉണ്ട് കേട്ടോ. ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾ കാണാത്ത ത്രില്ലേഴ്സ് ഇല്ല. അപ്പോൾ അതിന് വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ, ഞാൻ അത് ആദ്യം തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ പ്രണയകഥ എന്ന് പറയുന്നത്, ഒരു പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് അത് പറയുന്ന രീതി ഡിഫറെൻ്റ് ആകുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് അത് കയറുക. ത്രില്ലേഴ്സും അങ്ങനെ തന്നെയല്ലേ, ഇതെങ്ങനെ പറയുന്നു, നമ്മൾ ചിന്തിക്കാത്ത തലത്തിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതാണ് ത്രില്ലിംഗ് എന്ന് പറയുന്നത്. അത് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ വലിയ മാരകമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ എന്നൊന്നും ആരും പറയില്ല, അങ്ങനെ എനിക്കും തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെയുണ്ട് ആ സിനിമയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്, കാരണം ക്യാരക്ടറൈസേഷൻ തന്നെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ഇതുണ്ടെന്നാണ് എനിക്ക്.